യൂട്ടിൽസാറ്റ് 70B ഒരു കമ്പാരിസൺ വീഡിയോ ആയിട്ടാണ് ടെക്നിക്കൽ സർക്യൂട്ട്സ് യൂട്യൂബ് ചാനലിൽ നിന്ന് വന്നിരിക്കുന്നത്. ഞാൻ സുരേഷ് അമ്പലപ്പുഴ. കമ്പാരിസൺ വീഡിയോ എന്ന് പറയുമ്പോൾ, നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്ന 4 ഫീറ്റ് ഡിഷിലെ ഇൻവെർട്ടർ എല്ലാം ഉപയോഗിച്ചിട്ട് യൂട്ടിൽസാറ്റ് 70B ട്രാക്ക് ചെയ്തത്. ഇപ്പോൾ ഞാൻ ഒരു 75 സെൻറ്റിമീറ്റർ ഡിഷ് കൂടെ വെച്ചിട്ട് ഒരു കമ്പാരിസൺ കാണിക്കുകയാണ്. കാരണം ഈ ഒരു 12550 വെർട്ടിക്കൽ 7500 എന്ന് പറഞ്ഞൊരു TP ആണ് പുതുതായിട്ട് വന്നത്. അതിനകത്ത് കുറച്ച് ചാനൽസൊക്കെ സ്കാൻ ചെയ്ത് കാണിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു TP നമുക്ക് ഈ 75 സെൻറ്റിമീറ്റർ എയർടെലിൻ്റെ പഴയ ഡിഷിൽ ഇൻവെർട്ടർ എല്ലാം ഉപയോഗിച്ചിട്ട് തന്നെ കിട്ടുന്നില്ല. MTA മുസ്ലിം എന്ന് പറഞ്ഞിട്ട് ആ ഒരു MTA HD ചാനൽ മാത്രമാണ് കിട്ടുന്നത്, അല്ലാതെ ഈ ഒരു TP ഇതിനകത്ത് കിട്ടുന്നില്ല. 85 സെൻറ്റിമീറ്റർ 90 സെൻറ്റിമീറ്റർ ഹെവിമാൻ്റെ ഡിഷിലൊക്കെയാണ് ഈ ഒരു TP കൂടെ 12550 വെർട്ടിക്കൽ 7500 എന്ന് പറഞ്ഞ TP പുതുതായിട്ട് വന്ന TP കിട്ടുന്നത്. അതിന് മുകളിലോട്ടുള്ള ഡിഷിലൊക്കെയാണ് കിട്ടുന്നത്. അത് പറയാൻ കാരണം, എൻ്റെ സുഹൃത്ത് തിരുവനന്തപുരത്ത് 75 സെൻറ്റിമീറ്റർ എയർടെലിൻ്റെ പഴയ ഡിഷിൽ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കിട്ടിയില്ല. അതുപോലെ തന്നെ 85 സെൻറ്റിമീറ്റർ പഴയ ബിഗ് TVയുടെ ഡിഷിലാണ് ഇൻവെർട്ടർ എല്ലാം ഉപയോഗിച്ചപ്പോൾ ഈ ഒരു TP കിട്ടിയത്. അതുപോലെ തന്നെ ആലപ്പുഴയിൽ 90 സെൻറ്റിമീറ്ററിൻ്റെ പഴയ സൺ ഡയറക്റ്റിൻ്റെ ബ്ലാക്ക് ഒരു ഡിഷ് വരുന്നുണ്ടായിരുന്നു 90 സെൻറ്റിമീറ്റർ. ആ ഒരു ഡിഷിനകത്ത് ചെക്ക് ചെയ്തപ്പോഴും ഈ ഒരു TP കിട്ടുന്നുണ്ട്. അപ്പോൾ 75 സെൻറ്റിമീറ്റർ കിട്ടുന്നില്ല, അതിന് മുകളിലോട്ടുള്ളത് കിട്ടുന്നുണ്ട്. ഞാൻ എന്തായാലും രണ്ട് ഡിഷിലും സിഗ്നൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ കാണുന്നത് 75 സെൻറ്റിമീറ്റർ ഗ്രേ കളറ് ഓൾഡ് എയർടെൽ കേബാൻ്റെ ഡിഷാണ് ഇപ്പോൾ കാണുന്നത്. നമ്മൾ 4 ഫീറ്റ് ഡിഷിൽ, അത് കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിരുന്നു, 4 ഫീറ്റ് ഡിഷിൽ ചെയ്തു വെച്ചിരിക്കുന്ന സിഗ്നലാണ് ഇപ്പോൾ കാണുന്നത്. ഇതിലും ഉപയോഗിച്ചിരിക്കുന്ന LNB ഇൻവെർട്ടർ LNB തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ടും സെയിം മീറ്റർ വെച്ചിട്ടാണ് കാണിക്കുന്നത്, ട്രാക്ക് ചെയ്ത് കാണിച്ചത്. അതായത് സോളിൻ്റെ SF720 എന്ന് പറഞ്ഞ DB മീറ്ററാണിത്. നമ്മൾ നേരത്തെ കണ്ട TP ആണ് ചെറിയ ഡിഷിൽ കിട്ടാതിരുന്നത്. ഈ ഒരു TP സിഗ്നൽ കൂടുതലാണ്. 4 ഫീറ്റിൽ നമുക്ക് 59-60 ആ ഒരു റേഞ്ച് കാണിച്ച സിഗ്നല്, ഇതിനിവിടെ 66% കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 63% ആണ് നമുക്ക് ചെറിയ ഡിഷിൽ കിട്ടായിരുന്ന TP കിട്ടുന്നത്. ഞാനിത് ഈ കമ്പാരിസൺ വീഡിയോ ചെയ്യുന്നത് ആലപ്പുഴയിലാണ്, അമ്പലപ്പുഴയിലാണ്. ഇത് പ്രത്യേകം എടുത്തു പറയാൻ കാരണം, നമുക്ക് ഈ ഒരു സാറ്റലൈറ്റ് തന്നെ ചെറിയ ഡിഷിൽ ചിലപ്പോൾ മലപ്പുറത്തോ കോഴിക്കോട് മലപ്പുറം കണ്ണൂർ ആ സൈഡിലോട്ടൊക്കെ ഈ ചെറിയ കേബാൻഡ്, അതായത് നമ്മൾ കാണിച്ച എയർടെൽ ഡിഷിനകത്തോ അല്ലെങ്കിൽ അതിൻ്റെ ചെറിയ ഡിഷിനകത്തോ ചിലപ്പോൾ ഞാൻ ഈ ഇവിടെ കാണിച്ച് കിട്ടുന്നില്ലെന്ന് പറഞ്ഞ TP കിട്ടാൻ ചാൻസ് ഉണ്ട്. അത് പറയാൻ കാരണം, ഔട്ട് ഓഫ് കറേജ് സാറ്റലൈറ്റിന് മലപ്പുറം കോഴിക്കോട് ആ ഒരു ഏരിയ വരെയൊക്കെ നല്ല സിഗ്നലാണ് കിട്ടുന്നത്. അതായത് കാസർഗോഡ് 75 ഈ ഒരു ഗ്രേ കളർ 75 സെൻറ്റിമീറ്റർ ഡിഷിൽ യാസാറ്റ് 11 ചാനൽ കിട്ടിയിരുന്നു. അപ്പം തന്നെ ആ ഒരു കമ്പാരിസൺ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഈ ഔട്ട് ഓഫ് കറേജ് സാറ്റലൈറ്റിന് അത്യാവശ്യം സിഗ്നൽ കിട്ടുന്ന ഒരു ബോർഡർ എന്ന് പറയുന്നത് തൃശ്ശൂർ വരെയൊക്കെയാണ്. അത് കഴിഞ്ഞ് എറണാകുളത്തൊക്കെ കഷ്ടിയാണ് കിട്ടുന്നത്. കാരണം 6 ഫീറ്റിൽ യാസാറ്റ് ട്രൈ ചെയ്തിട്ട് 2 TP ഒക്കെയാണ് എറണാകുളത്ത് കിട്ടിയിരിക്കുന്നത്. അതാണ് ഒരു സിഗ്നലിൻ്റെ കമ്പാരിസൺ എന്ന് പറയാം. അതുപോലെ തന്നെ ഞാൻ ആ 4 ഫീറ്റ് ഓഫ്സെറ്റ് ഡിഷ് വെച്ചിരിക്കുന്നത് അത്ര ഓപ്പൺ ഏരിയയിലല്ല. ചിലപ്പോൾ ഓപ്പൺ ഏരിയയിൽ ആ 4 ഫീറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു TP കൂടെ കിട്ടാത്ത ഒരു സെൻട്രൽ ഏഷ്യ ബീമും കൂടെ കിട്ടും. ഞാൻ ആ കഴിഞ്ഞ വീഡിയോയിൽ കറക്റ്റ് ആയിട്ട് ആ സെൻട്രൽ ഏഷ്യ ബീമിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണിച്ചിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോയും കൂടെ ഒന്ന് പോയി കാണുക. പുതിയ TP വന്നതിനകത്തുള്ള ചാനൽസാണ് ഞാൻ ഈ കാണിക്കുന്നത്. എന്തായാലും വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം വീഡിയോസ് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.